പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി. ഹമാസ് ഇസ്രായേലിന് നേരെ വലിയ ആക്രമണം നടത്തി, 5000 റോക്കറ്റുകൾ വിക്ഷേപിച്ചു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ആ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി, വളരെയധികം ആളുകളെ, സ്ത്രീകളും കുട്ടികളും അടക്കം വധിച്ചു, കുറച്ച് പേരെ തട്ടിക്കൊണ്ടുപോയി. അതിൽ വിദേശ പൗരന്മാരുമുണ്ട്, ഇസ്രായേൽ പൗരന്മാരുമുണ്ട്. അവരെ വച്ച് വിലപേശുകയാണ്. അതേസമയത്ത് തന്നെ ഇസ്രായേൽ അതിശക്തമായ തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു, കരയുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ. അമേരിക്ക പതിവ് പോലെ ഇസ്രായേലിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചു. അവരുടെ വിമാനവാഹിനി കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് പോയിരിക്കുന്നു. ബ്രിട്ടനും ഫ്രാൻസും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാവരും അതേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. അമേരിക്കയോടും ഇസ്രായേലിനോടും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ തീവ്രവാദത്തെ അഥവാ ആക്രമണത്തെ റഷ്യയോ ചൈനയോ പോലും അതിനെ അംഗീകരിച്ചിട്ടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും അതിനോട് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഇന്തോനേഷ്യയോ അല്ലെങ്കിൽ തുർക്കിയോ അതും അല്ലെങ്കിൽ സൗദി അറേബ്യയോ പോലും ഹമാസ് നടത്തിയ ഏകപക്ഷീയമായ ആക്രമണത്തെ അനുകൂലിക്കുകയോ സാധൂകരിക്കുകയോ ചെയ്തിട്ടില്ല. ഖത്തറും ഒരു പരിധിവരെ ഇറാനും മാത്രമാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്, അത് വേറെ കാര്യം. മിക്കവാറും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളോ ആവശ്യപ്പെടുന്നത് ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അർഹതയുണ്ട് എങ്കിൽ പോലും ഗസയിൽ സാധാരണക്കാരായ ആളുകളുടെ മേൽ പ്രതികാരം ചെയ്യരുത് എന്ന് മാത്രം. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ശാസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പക്ഷേ ഇവിടെ ഒന്നുമില്ലാത്ത രീതിയിൽ വലിയ വികാര വിക്ഷോഭം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കേരളക്കരയിലാണ്. രാജ്യത്ത് പൊതുവെ ഉണ്ടായിട്ടില്ല, കേരളത്തിലാണ് അതിഭയങ്കരമായ വികാര വിക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഈ വേൾഡ് കപ്പ് നടക്കുമ്പോഴാണ് നമ്മളിത് കാണാറ്, ബ്രസീലിൻ്റെ അർജൻറ്റീനയുടെ ആരാധകർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. അത് വേറൊരു തരത്തിൽ, വേറൊരു തലത്തിൽ ഇവിടെ ഹമാസ് അനുകൂലികളും ഇസ്രായേൽ അനുകൂലികളും തമ്മിൽ നടക്കുകയാണ്. ഇസ്രായേലിനോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമുള്ളത് നമ്മുടെ നാട്ടിലെ സംഘപരിവാർ ചിന്താഗതിക്കാരായ ആളുകൾക്കും ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുമാണ്. ക്രൈസ്തവർ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇസ്രായേലിൻ്റെ സ്തുതിഗായകരായിട്ട് വന്നിട്ടുണ്ട്. അവർക്കും അവരവരുടേതായ കാരണങ്ങളുണ്ട്. സഭകൾ തന്നെയും പൊതുവെ ഇസ്രായേൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കൂർലോസ് എന്നോ മറ്റോ പറഞ്ഞ മറ്റെല്ലാ കാര്യത്തിൻ്റെ എതിർ പറയുന്ന ഒരു ബിഷപ്പ് മാത്രമാണ് ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് രംഗത്തുള്ളത്. അദ്ദേഹത്തിന് ആകെ 6-7 ആളുടെ പിന്തുണയുള്ളൂ അദ്ദേഹത്തിൻ്റെ സഭയിൽ, അദ്ദേഹത്തിൻ്റെ രൂപതയിൽ എന്നുള്ള എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. 2-3 പള്ളികൾ മാത്രമുള്ള 6-7 അല്ലെങ്കിൽ 8-10 പിന്തുണക്കാർ മാത്രമുള്ള ഒരു ബിഷപ്പാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസ്താവനകൾ നടത്തുന്ന ആളാണ്. അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല. പക്ഷെ പൊതുവെ ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സഭാ വിശ്വാസികളും ഇസ്രായേലിന് പിന്തുണയാണ്. അതിപ്പോൾ മാത്രമല്ല, ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് 1973-ആം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1973 യുദ്ധത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു വലിയ വിഭാഗം ആളുകൾ ഹമാസിന് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഹമാസിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ, ഹമാസ് എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഹമാസിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് പലസ്തീനിലെ സാധാരണക്കാർക്ക് എന്ത് ദോഷമാണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടാണോ ഇവരിത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം യാസർ അറാഫത്തിൻ്റെ കീഴിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്ന കാലത്ത് അവരെ ചെറുത്ത് നിൽപ്പ് നടത്തിയിരുന്നു. അത് ഇസ്രായേലിൻ്റെ സാധാരണക്കാരെ ആക്രമിച്ചുകൊണ്ടല്ല, സാധാരണ യഹൂദന്മാരെ ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടല്ല ചെയ്തിട്ടുള്ളത്. കാര്യം 1972 മ്യൂണിക്ക് കൂട്ടക്കൊലയൊക്കെ നടന്നിട്ടെങ്കിൽ പോലും അത് PLO ഒരു അവാന്തര വിഭാഗമായ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന സംഘടന നടത്തിയതാണ്. PLO ചില സന്ദർഭങ്ങളിലൊക്കെ തിരിച്ചടി നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരൊരിക്കലും ഇതുപോലെ സ്ത്രീകളെ, സാധാരണക്കാരെ, കുഞ്ഞുങ്ങളെ ഒന്നും കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമങ്ങൾ ചെയ്യാറില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ നേരിട്ട് എതിർക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് പോലും, അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്ത് ഇവരോട് മറ്റു തരത്തിൽ അനുഭാവമുള്ള ആളുകൾക്ക് പോലും ഹമാസിനെ പിന്തുണയ്ക്കാൻ പറ്റാതെ പോയത്. മാത്രമല്ല PLO നേർ പിൻഗാമി എന്ന് പറയുന്നത് ഫത്താ പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മറുഭാഗത്തുള്ള വെസ്റ്റ് ബാങ്കിലുള്ള ഭരണം കൈകാലത്ത്. ആ സർക്കാർ പോലും ഹമാസിൻ്റെ ആക്രമണത്തെ അവലംബിച്ചിരിക്കുകയാണ്. അവർക്കും ഇതിനെ പിന്തുണയ്ക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഫത്താ പാർട്ടിയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ് പോലത്തെ ഒരു പാർട്ടിയാണ്, ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന, ഇസ്രായേലിൻ്റെ അകത്ത് സ്വയംഭരണം അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയും ആ അക്രമത്തെ അവലംബിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് മുസ്ലിം ലീഗാണെങ്കിൽ മറ്റത് പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇത് വ്യത്യാസം കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. മുസ്ലിം ലീഗ് പോലെ മിതവാദ സമീപനം പുലർത്തുന്ന അല്ലെങ്കിൽ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല
നമ്മുടെ ഈ ഹമാസിൻ്റെ സാദൃശ്യം നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടിലുണ്ട്. അരിയും മലരും വാങ്ങിച്ചു, വീട്ടിൽ കാത്തു വച്ചോട എന്ന മുദ്ര വയ്ക്കും, ആളുകളുടെ കൈ വെട്ടുക, കാല് വെട്ടുക, കഴുത്ത് വെട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നടത്തി, അത് നടത്തി ഒരുപാട് ആൾ പിടിച്ചേക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നവരാണ് പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ. വെറുതെ ഇരിക്കുമ്പോൾ ആ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുക, ഇസ്രായേൽ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുക, ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ ചെയ്ത് ഈ യഹൂദ രാഷ്ട്രത്തെ വകവരുത്താം, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാം എന്ന് വ്യാമോഹിക്കുന്നവരാണ്. ഇത് അധികം നാൾ നീണ്ടുകയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇസ്രായേലിൻ്റെ തിരിച്ചടി അതിഭയാനകമായിരിക്കും, അതിഭയാനകമാണ്. ഇതിന് വില കൊടുക്കേണ്ടി വരുന്ന പാലസ്തീനിലെ സാധാരണക്കാരാണ്, പാവങ്ങളാണ്, സ്ത്രീകളും കുട്ടികളുമാണ്, മരിച്ചതിൻ്റെ പകുതി കുഞ്ഞുങ്ങളാണെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഹമാസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അത് വേറെ കാര്യമാണ്, നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ഒരുപാട് ആളുകൾ ഹമാസിൻ്റെ ആരാധകരും ഭക്തന്മാരുമായിട്ട് വന്നിരിക്കുന്നു. ഇതിൻ്റെ തുടക്കം കുറിച്ചത് നമ്മുടെ സീതാറ യെച്ചൂരിയാണ്. അദ്ദേഹം ഒന്നും അറിയാത്ത ആളല്ല. അദ്ദേഹത്തിന് അറിയാം ഹമാസ് എന്താണെന്നും ഫത്താ പാർട്ടി എന്താണെന്നും പാലസ്തീനിൽ നടക്കുന്ന പോരാട്ടത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഇസ്രായേലിൻ്റെ തിരിച്ചടി എത്ര ഭയാനകമായിരിക്കും എന്നറിയുന്ന ആളാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് അത് ചെയ്യാമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാമല്ലോ? കെ ടി ജലീലിനെ പോലെ പണ്ടും സീമിയായിരുന്നു, ഇപ്പോഴും സീമിയായിട്ടിരിക്കുന്ന ആളുകൾ, അവരപ്പം തന്നെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നെ നമ്മുടെ മഹാബുദ്ധിജീവിയായ പ്രാക്കുളം ചെകുവേര എന്നറിയപ്പെടുന്ന സഖാവ് എം എ ബേബി, പുള്ളി ഇനി വിപ്ലവം കുറഞ്ഞു പോട എന്ന് വിചാരിച്ച് അദ്ദേഹവും പിന്തുണ പ്രഖ്യാപിച്ചു. എം സ്വരാജ്, ഈ നാട്ടിൽ അദ്ദേഹം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് എം എൽ എ ഒന്നും അല്ല എങ്കിൽ പോലും നമ്മുടെ സാന്നിധ്യം ഈ കാര്യത്തിൽ നാലാൾ അറിയണം എന്ന് വിചാരിച്ച് പുള്ളി വളരെ സാഹിത്യത്തിൽ കുളിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിച്ചു, സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് ബാക്കി പാർട്ടിക്കാർക്ക് ഇത് ഏറ്റെടുക്കാനുള്ള മാർഗമില്ലാതെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വളരെ കരുതലോട്ടാണ് പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ സാക്ഷാൽ പാണക്കാട്ട് സാദിഖലി ശിഹാബ്ദങ്ങൾ വരെ ഹമാസിൻ്റെ ആരാധകനായി മാറിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പണ്ട് തങ്ങൾ ഇതുപോലെ ഒരു ലേഖനം എഴുതി പുലിവാല പിടിച്ച ആളാണ്. ഈ ഇസ്താംബുളിലെ പ്രസിദ്ധമായ സെയിൻറ്റ് സോഫിയയുടെ പള്ളി, അത് വളരെ കാലം ഒരു മ്യൂസിയമായിട്ട് നിലനിർത്തിയിരുന്നതാണ്. പിന്നീട് മുസ്ലിം ദേവാലയമായിട്ട് പുനഃപരിവർത്തനം ചെയ്തപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ചാന്ദ്രിക പത്രത്തിൽ ലേഖനം എഴുതിയതാണ്. തങ്ങളല്ല ലേഖനം എഴുതി, തങ്ങളുടെ പേര് വെച്ച് വേറെ ആരും എഴുതി. ആ ലേഖനത്തെ തുടർന്നാണ് ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം വലിയ ഭിന്നത രൂക്ഷമായതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായതും യു ഡി എഫിൻ്റെ പരാജയം ഉറപ്പിച്ചത്. വീണ്ടും സാദിഖ് അലി തങ്ങളെപ്പോലെ ഒരാൾ ഹമാസിനെ പിന്തുണയ്ക്കുക എന്നുള്ള നിലയിലേക്ക് പോയാൽ കാര്യങ്ങൾ ഏത് രീതിയിൽ ചെല്ലും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ടതില്ല, ആളുകൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ചില കാര്യങ്ങളാണ്. ഏതായാലും സാദിഖ് അലി തങ്ങൾ പോലും ഹമാസിൻ്റെ ആരാധകനായി മാറി എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ പറയേണ്ടതില്ല. റിജിൽ മാക്കുറ്റി എന്ന് പറഞ്ഞ യുവ നേതാവുണ്ട് തലശ്ശേരിയിൽ, നമ്മുടെ കെ സുധാകരൻ്റെ വലിയ ആരാധകനാണ്, കത്തിച്ച കത്തുന്ന വിപ്ലവകാരിയാണ്. അദ്ദേഹം ഹമാസിനെ പിന്തുണച്ചിട്ട് ഹമാസ് പോരാളികളാണ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ്, നമ്മൾ മോശക്കാരനല്ല എന്ന് ആരാൾ അറിയണമല്ലോ, അദ്ദേഹം ഇതേ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഈ ഫലസ്തീൻ്റെ അക്ഷാംശം എത്രയാണ്, രേഖാംശം എത്രയാണ്, അതിൻ്റെ ചരിത്രം എന്താണ്, ഇത് എന്ന് തുടങ്ങിയതാണ്, ഇതിൻ്റെ നാൾവഴികൾ എന്തൊക്കെയാണ് എന്നെന്തെങ്കിലും അറിഞ്ഞിട്ട് അതിൻ്റെ താരയുടെ പുറത്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. സ്വരാജോ അല്ലെങ്കിൽ ബേബിയൊക്കെ അറിഞ്ഞിട്ട് ചെയ്തതാണ്. അവർ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവരാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഈ തെരഞ്ഞെടുപ്പായിട്ട് 10 വോട്ട് കിട്ടുകയാണ് കിട്ടിക്കോട്ടെ. പണ്ട് 1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച് കീഴടക്കി. സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച് കീഴടക്കി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി പിറ്റേ ദിവസം മാർക്സിസ്റ്റ് പാർട്ടി അതിന് പിന്തുണ പ്രഖ്യാപിക്കും. കാര്യം സദ്ദാം ഹുസൈൻ ചെയ്ത് തനി തെമ്പാടിത്തറ വരുന്നു. എങ്കിൽ പോലും ഒരു സ്വന്തം രാജ്യത്തെ ആക്രമിച്ച് സ്വന്തം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അന്തർദേശീയ നിയമങ്ങളുടെ വലിയ ലംഘനമാണ്. കുവൈറ്റിൽ പ്രത്യേകിച്ച് മനുഷ്യാവകാശ ലംഘനമോ അല്ലെങ്കിൽ ഇറാഖികളോട് എന്തെങ്കിലും വിവേചനം ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ല. ഒരു ദിവസം സദ്ദാം ഹുസൈന് തോന്നി, അദ്ദേഹം ആക്രമിച്ച് കീഴടക്കി. പക്ഷേ സി പി എം പിറ്റേ ദിവസം അതിനെ അനുകൂലിച്ചെന്ന് മാത്രമല്ല, ദേശാമാരി പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ സഖാവ് നമ്പൂരിപ്പാട് പേര് വെച്ച് ആ മുഖപ്രസം വഴി ഞങ്ങൾ ഇറാഖിനൊപ്പമാണ്, അതായത് ഞങ്ങൾ കയ്യേറ്റത്തിനൊപ്പമാണ്, ഞങ്ങൾ പിടിച്ചുപറിക്കൊപ്പമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല അതേ ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസും മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കണം. സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് കരുനാഗപ്പള്ളിയിൽ അടക്കമുള്ള ആളുകൾക്ക് ഇറാഖ് എവിടെ ആയിരുന്നു, കുവൈറ്റ് എന്താണെന്ന് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ലീഗുകാരുടെ സീ ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പ്രതിപക്ഷത്തെ ഞങ്ങൾ സദ്ദാമിനൊപ്പം, നിങ്ങൾ ബുഷിനൊപ്പം എന്ന രീതിയിലുള്ള പ്രചാരണം അയച്ചു. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 14-13 ജില്ലകളിലും എൽ ഡി എഫ് ജയിച്ചു. ഈ ഒറ്റ പോയിന്റിലാണ്. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സംഗതി ചെയ്തില്ല, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് കുറച്ച് കാലത്തേക്ക് ആളുകളെ പൊട്ടന്മാരാക്കാനായിട്ട് ഇതുപോലുള്ള അഭ്യാസങ്ങൾ കൊണ്ട് സാധിക്കും, പക്ഷേ സത്യത്തിൽ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല.
ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ കൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാന്നല്ലാണ്ട് ഇത് യാതൊരു വ്യത്യാസവും ഇന്നത്തെ കാലത്ത് ആളുകളെ പഴയ പോലെ പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റുകയില്ല. ഹമാസ് എന്താണെന്നും അവരുടെ റോൾ എന്താണെന്നും ഒക്കെ ആളുകൾ പഠിച്ചു തുടങ്ങി. ഇവർ ചെയ്ത അക്രമം തികച്ചും ഏകപക്ഷീയമാണ് എന്ന് മാത്രമല്ല, സത്യത്തിൽ പാലസ്തീൻ്റെ വിമോചന പോരാട്ടത്തെ ഇത് ദുർബലമാക്കുകയും അതിന് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം 10 വോട്ട് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ളിടത്താണ് എന്നുള്ളതുകൊണ്ട് ഇതുപോലെയുള്ള പല കലാപരിപാടികളും നമുക്ക് പ്രതീക്ഷിക്കാം. പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ ഇറാഖിലോ നടക്കാത്ത രീതിയിലുള്ള പ്രതിഷേധവും വൈകാരിക വിക്ഷോഭവുമാണ് നമ്മുടെ കൊച്ചി കേരളത്തിൽ നടക്കുന്നത്. ഇത് പ്രബുദ്ധത കൂടിയതിൻ്റെ കുഴപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നവോത്ഥാനം പൂത്തു പറഞ്ഞാണെന്ന് പറയാം. അത് നമ്മുടെ വീക്ഷണത്തെ അനുസരിച്ച് വ്യത്യാസം വരുന്നു മാത്രം.